പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കും എന്നും വിശ്വസിക്കുന്നു. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നക്ഷത്രവശാൽ നിങ്ങളുടെ ജന്മം ദേവനായാണോ മനുഷ്യനായാണോ അതോ അസുരനായാണോ. മൂന്ന് തരത്തിലുള്ള ഗണങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൽ. നക്ഷത്രങ്ങളെ ഈ ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അവ എങ്ങനെ, ഏതൊക്കെ എന്നും നോക്കാം. ആദ്യമായി തന്നെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും നോക്കാം. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രങ്ങൾ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. അടുത്തതായി നമുക്ക് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും നോക്കാം. ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാദി, ഉത്രട്ടാദി എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായി കണക്കാക്കുന്നു. അവസാനമായി അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും നോക്കാം. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. വിവാഹത്തിനും ജാതകവും മറ്റും നോക്കുമ്പോൾ വിശിഷ്ടമായ ഒരു പൊരുത്തമാണ് ഗണപൊരുത്തം. അതിനാൽ തന്നെ ഇവ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പൊരുത്തങ്ങളെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.